മരുന്ന് കച്ചവടത്തിന്റെയും വിദേശ വിദ്യാഭ്യാസ തട്ടിപ്പ് കച്ചവടത്തിന്റെയും മണ്ണാകുന്നു വിദേശത്തു നിന്ന് നാട്ടിലേക്ക് ഒഴുകുന്ന പണത്തിന് മാത്രം കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ദേശീയ പക്ഷവും പ്രതിപക്ഷവും പുറത്തുവിടാത്ത കണക്കാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ഒഴുകുന്ന കോടുകൾ എത്രയാണെന്നുള്ളത് യുക്രൈൻ റഷ്യ പ്രശ്നത്തിനിടയിൽ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നിരുന്നുവെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചും രക്ഷാ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഈ വാർത്ത ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരു വർഷം കേരളത്തിൽ നിന്ന് യുക്രൈനിലേക്കും മാത്രം ഒഴുകുന്നത് ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ഭൂരിഭാഗവും മെഡിസിൻ പഠനത്തിനായാണ് പോകുന്നത് മെഡിസിൻ പഠനത്തിന് അവിടെ സർവകലാശാല ഫീസ് മാത്രം നാലായിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് നാട്ടിലെ ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപ ഹോസ്റ്റൽ ഫീസ് ഭക്ഷണം തുടങ്ങിയവയ്ക്ക് ആയിരത്തി ഡോളർ അതായത് നാട്ടിലെ ഒരു ലക്ഷത്തോളം രൂപ രൂപയുമുണ്ട് ചിലവുകൾ എല്ലാം ചേർത്ത് ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷത്തോളം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ചിലവാകും ഇത്രയും തുക കേരളത്തിൽ നിന്നുള്ള രക്ഷിതാക്കൾ സെമസ്റ്റർ അടിസ്ഥാനത്തിലോ അല്ലാതെയോ അയച്ചു കൊടുക്കുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മലയാളി വിദ്യാർത്ഥികൾ യുക്രൈനിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏജൻസികൾ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിച്ചുവെങ്കിലും ചില ഏജൻസികൾ അടുത്ത സീസണിലേക്കുള്ള പ്രവേശന തുക വാങ്ങിയിരുന്നു ഇത് തിരിച്ചു കൊടുക്കേണ്ട സ്ഥിതിയിലാണ് ഇന്ത്യയിലെ നീറ്റ് എന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് പാസ്സാകുന്ന കുട്ടികൾക്ക് മാത്രമേ യുക്രൈനിൽ മെഡിസിൻ പഠനം അനുവദിക്കൂ അവിടുന്ന് ബിരുദം നേടിയാലും ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന പരീക്ഷ പാസ്സായാൽ മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്താൻ കഴിയൂ ഇത് യുക്രൈനിലെ മാത്രം കണക്കാണ് രേഖപ്പെടുത്തുന്നത് യുക്രൈൻ പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കേരളത്തിൽ നിന്നും പോകുന്ന കോടികളുടെ കണക്കെടുത്താൽ ഇതിലും എത്രയോ അധികമായിരിക്കും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ച് എല്ലാം സമാധാനപരമാകുമ്പോളെങ്കിലും കേരളത്തിൽ നിന്നും വിദേശ രാജ്യത്തേക്ക് പോകുന്ന കോടികളുടെ കണക്ക് ഒരു ഗൗരവമുള്ള വിഷയമായെടുത്ത് സംസ്ഥാനം ചർച്ച ചെയ്യേണ്ടതുണ്ട്